ഇറാൻ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് എണ്ണക്കപ്പൽ സ്റ്റെന എംപെറോയിൽ കളമശ്ശേരി സ്വദേശി ഉൾപ്പെടെ മൂന്ന് മലയാളികൾ. കളമശ്ശേരി സ്വദേശി ഡിജോ പാപ്പച്ചനും തൃപ്പൂണിത്തുറ സ്വദേശികളുമാണ് കപ്പലിലുള്ളത്. കമ്പനി കപ്പൽ പിടിച്ചെടുത്ത വിവരം അറിയിച്ചെന്ന് ഡിജോയുടെ അച്ഛൻ പറഞ്ഞു. ഡിജോ വെള്ളിയാഴ്ച രാവിലെ അമ്മയായിട്ട് സംസാരിച്ചത് പത്തരയായി കഴിഞ്ഞ് അന്നാണ് ഇത് നടക്കുന്ന ഈ വിഷയം നടക്കുന്നത്. രാത്രിയായിട്ടാണ് നടക്കുന്നത്. പിന്നെ മെസ്സേജൊന്നും കിട്ടിയിട്ടില്ല. രാത്രി വെളുപ്പിന് ഒന്നരയ്ക്ക് കമ്പനിയിൽ നിന്ന് മുമ്പ് ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിച്ചറിയിച്ചു ഇങ്ങനൊരു ഇത് നടന്നിട്ടുണ്ട്. അവർ സൗദിയിലേക്ക് പോകുന്ന വഴി അവരെ പിടിച്ചു. ഹെലികോപ്റ്ററൊക്കെ വന്നു. അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യണം. വിളിച്ചിട്ട് വല്ലതും കിട്ടിയോ അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ഇത് ശരിയാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അറിയിച്ചു. അതിനിടെ ജൂലൈ 4 ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാൻ എണ്ണക്കപ്പലായ ഗ്രേസ് 1 ഒരു മലയാളിയുണ്ടെന്ന സ്ഥിരീകരണം. മലപ്പുറം വണ്ടൂർ സ്വദേശി അജ്മലാണ് കപ്പലിലുള്ളത്. കപ്പൽ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. 18 ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ നയതന്ത്ര നീക്കം നടത്തുമെന്നും മുരളീധരൻ 24 പറഞ്ഞു. ഇന്ത്യ ഇക്കാര്യത്തിൽ ഇറാനുമായിട്ട് ഡൽഹിയിലും ടെഹ്റാനിലും ഇന്നലെ മുതൽ തന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ള കപ്പലിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും അതോടൊപ്പം അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളോ വിവരങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് ഈ ആരൊക്കെയാണ് ഇന്ത്യക്കാരായിട്ട് അതിനകത്ത് അതിൽ കപ്പലിലുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക വിവരം ഇറാൻ ഇതുവരെ നൽകിയിട്ടില്ല. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ സജോ ദേവസ്യയും അഷ്ഗർ അലിയും ഉണ്ട്. ആദ്യം സജോയിലേക്ക് പോകാം. സജോ, ഇതിപ്പോൾ ബ്രിട്ടീഷ് എണ്ണക്കപ്പലാണ്, പക്ഷേ ഇതൊരു സ്വീഡിഷ് കമ്പനിയുടെ കപ്പലാണ്, ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇത് ഇറാൻ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. കപ്പലിൽ 23 ജീവനക്കാരുള്ളതിൽ 18 ഇന്ത്യക്കാർ, അതിൽ 3 മലയാളികൾ. ഈ 3 മലയാളികളെ കുറിച്ച് അവർ കാണാതായി എന്ന വിവരം നൽകിയത് ഈ സ്വീഡിഷ് കമ്പനി തന്നെയാണ്. നിലവിൽ കമ്പനി മറ്റെന്തെങ്കിലും വിവരം ഇവരെ അറിയിച്ചിട്ടുണ്ട്? എന്താണ് ഏറ്റവും പുതിയ വിശദാംശം? ക്രിസ്റ്റീന ഡിജോ പാപ്പച്ചന്റെ പിതാവിനെ, അതായത് വെള്ളിയാഴ്ചയാണ് ഈ കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ ഡിജോ പാപ്പച്ചന്റെ പിതാവ് പാപ്പച്ചനെ ഈ കമ്പനിയുടെ മുംബൈ ഓഫീസിൽ നിന്ന് പുലർച്ചെ ഈ വിളിച്ച വിവരം, ഈ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തുവെന്നും അതിൽ ഡിജോ ഉണ്ട് എന്ന വിവരം ഔദ്യോഗികമായി അറിയിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം യു കെയിലുള്ള ഡിജോയുടെ സഹോദരിയാണ് പിന്നീട് ഈ കമ്പനിയിലെ ലണ്ടനിലെ ഓഫീസുമായി ആശയവിനിമയം നടത്തിയത്. മറ്റ് ആരുടെയും വിവരങ്ങൾ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു കാര്യം കമ്പനി നിലവിൽ കുടുംബാംഗങ്ങൾക്ക് കൈമാറിയിട്ടില്ല. പക്ഷേ മറ്റ് രണ്ടു പേർ, എറണാകുളം സ്വദേശികൾ, അതായത് ഫോർട്ട് കൊച്ചി പള്ളുരുത്തി സ്വദേശിയും ഒപ്പം തൃപ്പൂണിത്തുറ സ്വദേശിയും, അങ്ങനെ മറ്റു രണ്ടു പേർ കൂടി മലയാളികൾ ഈ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന വിവരം നമ്മൾക്ക് ലഭിക്കുന്നത്. ഡിജോ വീട്ടുകാരോട് പറഞ്ഞിരുന്നു ഈ കപ്പലിൽ ഇത്തരത്തിൽ രണ്ടു പേർ കൂടിയുണ്ട്, അതിൽ ഒരാൾ കപ്പലിന്റെ ക്യാപ്റ്റൻ ആണ് എന്നാണ് നമ്മൾ കരുതുന്നത്. ഇത് ഈ രണ്ടുപേരുടെ കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും 3 എറണാകുളം സ്വദേശികൾ ഉണ്ട് ഡിജോ അടക്കം എന്ന് ഈ ഡിജോയുടെ കുടുംബാംഗങ്ങളെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. 1 മുൻപാണ് ഈ കപ്പലിലെ മെസ്മാനാണ് ഡിജോ 1 മുൻപാണ് വീണ്ടും ഈ കപ്പലിലേക്ക് തിരികെ ജോലിക്കായി കയറുന്നത്. അപ്പോൾ ഈ കപ്പലിലുള്ള ജീവനക്കാരുടെ വിവരങ്ങൾ വീട്ടുകാരുമായി ഡിജോ പങ്കുവച്ചിരുന്നു. അങ്ങനെയാണ് ഫോർട്ടുകൊച്ചി പള്ളുരുത്തി സ്വദേശിയും തൃപ്പൂണിത്തുറ സ്വദേശിയും ഉണ്ട് എന്ന കാര്യത്തിലേക്ക് എത്തുന്നത്. അവരുടെ പേര് വിവരങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഇതുവരെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വീഡിഷ് കമ്പനി ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റെന എംപെറോ എന്ന കപ്പലാണ്. ഇവിടെ ഈ സജോ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു രാജ്യാന്തര പ്രശ്നമാണ്. കാരണം ഇത് ഇറാനും ബ്രിട്ടനും ഇടയിലുള്ള ഒരു പ്രശ്നമാണ്. ജൂലൈ 4 ബ്രിട്ടൻ ഇറാന്റെ കപ്പൽ പിടിച്ചെടുക്കുന്നു, ഗ്രേസ് 1 എന്ന കപ്പൽ. അത് ഇറാൻ ആഭ്യന്തര വിപണിയിൽ എണ്ണ വിൽക്കുന്നു എന്ന കാരണം പറഞ്ഞാണ്. അതിന് പ്രതികാരമായിട്ടാണ് ഇപ്പോൾ ഇറാൻ തിരിച്ച് ബ്രിട്ടീഷ് കപ്പൽ, ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്ത ഈ സ്വീഡിഷ് കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നത്. എന്തുതന്നെയായാലും നയതന്ത്ര തരത്തിലുള്ള ഇടപെടൽ മൂലമേ ഇവരുടെ ഒരു മോചനം സാധ്യമാകൂ. അത്തരത്തിലുള്ള ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇവരുടെ വീട്ടുകാരുമായി? ഇപ്പോൾ വി മുരളീധരന്റെ വാക്കുകൾ നമ്മൾ കേട്ടു, ഇവരുടെ വീട്ടുകാരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ക്രിസ്റ്റീന, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 1, ഇന്ത്യ സ്വന്തം നിലയ്ക്ക് നയതന്ത്ര സമ്മർദ്ദം ഇറാനുമേൽ ചെലുത്തുന്നുണ്ട്. അത് ഈ കപ്പൽ കമ്പനി നൽകിയ വിവരങ്ങൾക്കല്ലാതെ ഇറാനിൽ നിന്ന് തന്നെ ഔദ്യോഗികമായി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ്. അതുകൊണ്ട് ഇന്ത്യ സ്വന്തം നിലയ്ക്കുള്ള നയതന്ത്ര സമ്മർദ്ദം ഇറാനുമേൽ ചെലുത്തുന്നുണ്ട്. ഒപ്പം ഈ കാര്യത്തിൽ ഈ മേഖലയിൽ, അതായത് ഹോർമസ് തടലെടുപ്പ് ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നാളുകളായി നിലനിൽക്കുന്നുണ്ട്. ബ്രിട്ടനും ഇറാനും തമ്മിലുള്ള തർക്കമുണ്ട്. കപ്പൽ പിടിച്ചെടുത്ത ഗ്രേസ് 1 പിടിച്ചെടുത്തതിനെ തുടർന്ന് അതിന് പ്രതികാരമായിട്ടാണ്
ജനയെമ്പാകും പിടിച്ചെടുത്തത് എന്ന സാഹചര്യമുണ്ട്. അതുകൂടാതെ അമേരിക്ക മേഖലയിൽ സൗദി മേഖലയ്ക്ക് അടുത്ത് സൈനിക വിന്യാസം നടത്തുകയും അവരുടെ ഡ്രോൺ വെടിവെച്ചിടുന്നത് ഉൾപ്പെടെയുള്ള അത്തരം അവകാശവാദങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ബ്രിട്ടനും അമേരിക്കയും ഈ മേഖലയിൽ സൈനിക വിന്യാസമൊക്കെ നടത്തുന്ന സാഹചര്യം ഉൾപ്പെടെ നിലനിൽക്കുന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഇറാനു മേൽ ചെലുത്തുക എന്നത് അത്ര എളുപ്പം സാധ്യമാവുകയില്ലെങ്കിലും ഇന്ത്യ സ്വന്തം നിലയ്ക്ക് ഒരു നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ അന്താരാഷ്ട്ര നയതന്ത്ര സമ്മർദ്ദം ഉണ്ട്. അതുവഴി ഇവരെ വേഗത്തിൽ തന്നെ ജീവനക്കാരെ മോചിപ്പിക്കുക എന്നത് എളുപ്പത്തിൽ സാധ്യമാകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിനുള്ളത്. ശരി സജു, നമുക്ക് മലപ്പുറത്ത് അഷ്ഗർ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അഷ്ഗറിലേക്ക് കൂടെ പോകേണ്ടതായിട്ടുണ്ട്. അഷ്ഗർ, ഇപ്പോൾ പകരത്തിന് പകരം എന്ന നിലയിൽ ഒരു രാജ്യാന്തര തരത്തിൽ രണ്ട് കപ്പലുകളാണ് രണ്ട് രാജ്യങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായ സംഭവമാണ് ജൂലൈ 4 ബ്രിട്ടൻ ഇറാനിയൻ എണ്ണക്കപ്പലായ ഗ്രേസ് 1 പിടിച്ചെടുത്തു എന്നത്. അപ്പോൾ ഈ ഗ്രേസ് 1-ലും ഒരു മലയാളി ഉണ്ടെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ അജ്മലാണ് കപ്പലിലുള്ളതെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൃഷിന, മലപ്പുറം വണ്ടൂർ സ്വദേശിയായ അജ്മലും ഇതുപോലെ ഏകദേശം ജൂലൈ 4-നായിരുന്നു ഇതുപോലെ ബ്രിട്ടന്റെ തറങ്കലായത്. അന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകൾക്ക് യൂറോപ്യൻ യൂണിയൻ വിലക്ക് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനിൽ നിന്നും സിറിയയിലേക്ക് പോകുവായിരുന്ന എണ്ണക്കപ്പലിനെ ബ്രിട്ടൻ പിടിച്ചെടുക്കുകയായിരുന്നു. ഗ്രേസ് 1 എന്ന കപ്പലായിരുന്നു. ജൂലൈ 4-നായിരുന്നു സംഭവം. ആ കപ്പലിലും ഉണ്ടായിരുന്ന സ്വദേശി, മലപ്പുറം വണ്ടൂർ സ്വദേശിയ അജ്മൽ കെ എന്ന ആളായിരുന്നു. വണ്ടൂർ ചിറ്റിയാർമ സ്വദേശിയാണ് അവർ പിടികൂടിയിരുന്നത്. ഇപ്പോഴും അവർ ബ്രിട്ടന്റെ തറങ്കലാണുള്ളത്. ഏകദേശം 30 ദിവസങ്ങൾക്കകം അവരെ വിട്ടയക്കണമെന്ന് ജിബ്രാൾട്ടർ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. ആ ഒരു വിധി അതിന്റെ ഒരു പകരത്തിന് പകരമായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇറാൻ ബ്രിട്ടന്റെ കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ കപ്പലിൽ മലപ്പുറം സ്വദേശിയായ അജ്മൽ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ അജ്മൽ മലപ്പുറം വണ്ടൂർ സ്വദേശി തന്നെയാണ്. ക്രിസ്റ്റീന, അഷ്ഗർ, ഒരു കാര്യം കൂടി, ഈ അജ്മൽ കെ ആ കപ്പലിൽ ഉണ്ട് എന്നതിന് സ്ഥിരീകരണമായിരിക്കുന്നു. എന്ത് തന്നെയായാലും കപ്പലിലാണെങ്കിലും ഇവർ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, മറ്റ് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാനോ മറ്റ് മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും സമൂഹ മാധ്യമത്തിലൂടെയോ മറ്റോ ഇവർ വീട്ടുകാരുമായി ബന്ധപ്പെട്ടു എന്നതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? കൃഷിന, നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. നമ്മൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏകദേശം 30 ദിവസത്തോളമായി ഇവർ ബ്രിട്ടന്റെ തടങ്കലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇവർക്കിടയിൽ നടന്നത് എന്ന് നമുക്കറിയില്ല. നമ്മൾ ഏകദേശം അരമണിക്കൂറുകൾക്കകം തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്കും നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. മാത്രമല്ല ഇതിന്റെ അജ്മൽ ഏകദേശം 30 ദിവസത്തിലധികമായി തടങ്കലായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി എന്നുള്ളത് തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം ഇറാന്റെ ഒരു എണ്ണ കപ്പലിനെ പകരത്തിന് പകരം എന്ന നിലയിൽ പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനുള്ള ഒരു വിലക്ക് അവർ ഏർപ്പെടുത്താനുള്ള സ്വാഭാവികമായ ഒരു സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കൃഷ്ണ, ശരി. അഷ്ഗർ, രാജ്യാന്തര തർക്കങ്ങളുടെ പേരിൽ രണ്ട് രാജ്യങ്ങൾ രണ്ട് കപ്പലുകൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഈ രണ്ട് കപ്പലുകളിലും മലയാളികളുണ്ട്. സ്റ്റെനയെമ്പാരോ എന്ന് പറയുന്ന ഇറാനിയൻ കപ്പലിൽ, ക്ഷമിക്കണം, ബ്രിട്ടീഷ് കപ്പലിൽ 3 മലയാളികളുണ്ട്. അതുപോലെ തന്നെ ജൂലൈ 4 ബ്രിട്ടൻ പിടിച്ചെടുത്ത ഗ്രേസ് 1-ൽ ഒരു മലയാളിയുണ്ടെന്ന സ്ഥിരീകരണം. ഇവരുടെ മോചനത്തിനായുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് സജോ ദേവസ്യയും അഷ്ഗർ അലിയുമാണ്.